നമസ്കാരം, ദിനീഷാണ്. കഴിഞ്ഞ വർഷമാണ് യു എ ഇ 5 കൊല്ലം വാലിഡിറ്റിയുള്ള വിസിറ്റ് വിസ നൽകാൻ തുടങ്ങുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നത്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ നവംബറോടെ ആ വാർത്ത വന്നെങ്കിലും അത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്തു തുടങ്ങിയോ അപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയതൊന്നും അറിയുമായിരുന്നില്ല. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് ആ വിസ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അത് ലോകത്ത് എവിടെ നിന്നും ആർക്കും വ്യക്തിപരമായിട്ട് അപ്ലൈ ചെയ്യാം. അതൊരു ടൈപ്പിംഗ് സെൻറ്ററോ അമീർ സെൻറ്ററിലോ പോയാലും അവർക്ക് നമ്മുടെ പേരിലാണ് അത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പേരിൽ നാട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ നാട്ടിൽ $4,000 ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബാങ്കിൽ എമൗണ്ട് ഉണ്ടായിരിക്കണം. ഒരു 6 മാസത്തിൻ്റെ ഇടയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിപ്പോൾ ഇന്നത്തെ റേറ്റ് പ്രകാരം ഒരു 3.5 ലക്ഷം രൂപയുടെ എമൗണ്ട് നമ്മുടെ പേരിൽ ഉണ്ടാവണം. അതുകൂടാതെ തന്നെ ഒരാൾക്ക് 750 ദിർഹംസാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ വരും. പിന്നെ അപ്ലിക്കേഷനിൽ കുട്ടികളുണ്ടായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിലാണ് ഇത് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമ്മുടെ നേരിട്ടുള്ള നമ്മുടെ ഇവിടെ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ, ഹോട്ടലിൻ്റെ റിസർവേഷനോ അല്ലെങ്കിൽ താമസിക്കുന്ന വീടിൻ്റെ ടെനൻസി കോൺട്രാക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. ഈ 5 കൊല്ലത്തിൽ നമുക്ക് അൺലിമിറ്റഡ് തവണ വരാം എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു വിസിറ്റ് വിസ എടുത്ത് നമ്മളെ ഫാമിലിയെ കൊണ്ടുവരണമെങ്കിലും ഏകദേശം ഒരാൾക്ക് 300-400 ദിർഹംസ് വിസിറ്റ് വിസയ്ക്ക് മാത്രം ചിലവുണ്ട്. ഇത് 750 ദിർഹംസ് ചിലവാക്കി നമുക്ക് 5 ഇയേഴ്സിന് ഈ ഒരു വിസയുടെ പൈസയെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വരുന്ന ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഒരു 3,025 ദിർഹംസ് ഒരു ഡെപ്പോസിറ്റും വെക്കണം. അത് നമുക്ക് റീഫണ്ടബിൾ ആണ്. നമ്മളിപ്പോൾ ഇൻ കേസ് 1 ഇയറോ 2 ഇയറോ കഴിഞ്ഞ് ഇത് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ആ പൈസ തിരിച്ചു തരും, അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു തരും. ഒരു ട്രിപ്പിൽ നമുക്ക് 90 ഡേയ്സ് വരെ നിൽക്കാൻ സാധിക്കും. മാക്സിമം 1 കൊല്ലം 180 ദിവസം വരെ നിൽക്കാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അത് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സാധാരണയൊക്കെ എടുക്കുന്ന, വിസിറ്റിന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുക്കുന്ന ഇൻഷുറൻസ് പോലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും മതിയാവും. ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഫോട്ടോ, പാസ്പോർട്ട്, പിന്നെ താമസരേഖ അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ ക്ലിയർ ആയിട്ട് അവരുടെ വെബ്സൈറ്റിലുണ്ട്. സ്മാർട്ട് സർവീസ് ICPയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിലായിട്ട് തന്നെ കാണാം. ഞാനതിൻ്റെ ഇത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഇതാണ് ICPയുടെ മൊബൈൽ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലോങ് ടേം വിസ, ഫിൽ അറ്റാച്ച്മെൻറ്റ്, ഫീസ്, സർവീസ് ഫീ, ജനറൽ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. വിസ ഇഷ്യൂഡ് ഫോർ 5 ഇയേഴ്സ്, 90 ഡേയ്സ്, 180 ഡേയ്സ് സ്റ്റേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് വേണം ഒരു വിസിറ്റ് വിസയ്ക്ക് നമ്മളെപ്പോൾ വരുമ്പോഴും. പ്രൂഫ് ഓഫ് പ്ലേസ് ഓഫ് റെസിഡൻസ് കാണിക്കണം. അതുപോലെ തന്നെ കണ്ടീഷൻസിലാണെങ്കിൽ നമ്മളത് അപ്ലിക്കേഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസലായി പോകുന്നൊക്കെയാണ് കണ്ടീഷൻ. ജനറൽ ഇതിൽ നമുക്ക് എവിടേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിക്വയർഡ്, ഫോട്ടോ, പാസ്പോർട്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ടിക്കറ്റ് കോപ്പി, അങ്ങനെ നമ്മുടെ രേഖകൾ എല്ലാം കാണിക്കണം. സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവരെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ സർവീസ് ഫീ എന്ന് പറയുന്നത് 100 ദിർഹംസ് ആണ്. ഇഷ്യൂ ഫീസ് 500 ദിർഹംസ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 3,025. ഇ സർവീസ് ചാർജ്, ICP ചാർജ്, സ്മാർട്ട് സർവീസ് ചാർജ്, ഇത്രയുമാണ് നമുക്ക് ഒരാൾക്ക് അതിൽ ഡെപ്പോസിറ്റ് ഒരാൾക്കായിരിക്കില്ല, ഫാമിലിക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ലളിതമായി തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. സാധാരണ എല്ലാ വർഷവും വിസിറ്റ് വിസയ്ക്കൊക്കെ വരുന്ന ഫാമിലി, അല്ലെങ്കിൽ ഇടയ്ക്ക് വർഷത്തിൽ 1-2 തവണയൊക്കെ വരുന്ന ഫാമിലികളോ വ്യക്തികളോ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു പുതിയ വിസയാണ് ഈ 5 കൊല്ലത്തെ വിസ. കൂടുതൽ ഇൻഫർമേഷൻ ഇതുമായി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അറിയിക്കാൻ ശ്രമിക്കാം. നന്ദി.